ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ആപ്പ് നിർബന്ധമായിട്ടും വേണം. കാരണം ഇതൊരു കലണ്ടറാണ് എന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ തെറ്റ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആപ്പ് എന്നുള്ള ഈ ഒരു ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്ന് മാർച്ച് 27 2023. നമുക്ക് April 1 ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ആപ്ലിക്കേഷനുകളും നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല നമ്മൾ സാധാരണ ഗൂഗിളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യും. പക്ഷേ ഈ ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിലുള്ള എന്തും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെർച്ച് ഹിസ്റ്ററി നമുക്ക് സേവ് ആയിരിക്കില്ല. അതുമാത്രമല്ല ഫോട്ടോകളും എല്ലാം ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യാൻ വളരെ ഈസിയാണ്. ഒരു കാരണവശാലും സൈനിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ സെർച്ച് ഹിസ്റ്ററി സേവ് ചെയ്യുകയുമില്ല. മാത്രമല്ല ഫോട്ടോ ലോക്ക് ചെയ്യാനും വീഡിയോ ലോക്ക് ചെയ്യാനും നമ്മുടെ പ്രധാനപ്പെട്ട കോൾ റെക്കോർഡ് പോലെയുള്ള സീക്രട്ട് ഓഡിയോകൾ, ഈ ഓഡിയോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ഓഡിയോകളും നമുക്ക് ഇതുപോലെ വരും. എല്ലാം നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കാം. ഒരാൾക്കും കാണാൻ സാധിക്കുകയില്ല. ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വാലറ്റ്, കോൺടാക്റ്റ്, നോട്ട്, സോഷ്യൽ എന്നുള്ള ഒരുപാട് ഓപ്ഷനുകൾ വേറെയുമുണ്ട്. നോട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള നോട്ടുകൾ ഇതിവിടെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ മറ്റ് ഏത് ഭാഷയിലും വേണമെങ്കിലും നമുക്ക് ഇതിലൂടെ സേഫായി സംരക്ഷിക്കാനായിട്ട് സാധിക്കും. 100% സെക്യൂർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് എന്ന് ഇതിൻ്റെ ഡെവലപ്പർമാർ അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പനി തന്നെ അവകാശപ്പെടുന്നുണ്ട്. ഇതിൻ്റെ മുഴുവൻ വിവരങ്ങളും കൊടുത്തിട്ടുമുണ്ട്. കൂടാതെ സോഷ്യൽ എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതെല്ലാം നമുക്ക് സേഫായി സെക്യൂർ ആയിട്ട് ഉപയോഗിക്കാം. മാത്രമല്ല ഒരു ഫോണിൽ 2-3 ഫേസ്ബുക്ക് ഉപയോഗിക്കാനും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാനും എല്ലാം ഈ ഒരു ഓപ്ഷനിലൂടെ സാധിക്കും. സോഷ്യൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വാച്ച് വീഡിയോ ആഡ്സ് എന്ന് കാണാൻ സാധിക്കും. ഇത് പ്രീമിയം വേർഷനാണ്. പ്രീമിയം വേർഷൻ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ചെറിയൊരു ആഡ് കണ്ടാൽ മാത്രം മതി. വാച്ച് വീഡിയോ ആഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ആഡ് കണ്ടു കഴിഞ്ഞാൽ ക്ലോസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, യൂട്യൂബ്, സ്നാപ്ചാറ്റ്, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയവയെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഇതിലൂടെ ഫേസ്ബുക്ക് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാം. 100% സേഫ് ആൻഡ് സെക്യൂർ ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ഡെവലപ്പർ ഇവിടെ പറയുന്നുണ്ട്, 1% ഡാറ്റ പോലും ഞങ്ങൾ ശേഖരിക്കുന്നില്ല, നിങ്ങളുടെ ഡാറ്റ സേഫ്റ്റിയാണ്. നോ ഡാറ്റ ഷെയർഡ് വിത്ത് തേർഡ് പാർട്ടീസ്. ഒരു തേർഡ് പാർട്ടി കമ്പനികൾക്കും നമ്മളുടെ ഡാറ്റ ഷെയർ ചെയ്ത് കൊടുക്കുന്നുമില്ല. മാത്രമല്ല അതെ, നോട്ട് കളക്റ്റഡ് യുവർ ഡാറ്റ. നമ്മുടെ ഡാറ്റ ഒരു കാരണവശാലും ഇവർ കളക്ട് ചെയ്യുന്നില്ല. സെക്യൂരിറ്റി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഓപ്ഷനുകളെല്ലാം എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഡാറ്റ 100% സേഫ്റ്റിയാണ്. തീർച്ചയായും നമ്മുടെ ഫോണിൽ വേണ്ട ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. അപ്പോൾ അതിനായി ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ news.article.online എന്ന് ഒട്ടും സ്പേസ് ഇടാതെ നിങ്ങൾക്ക് സ്ക്രീനിലും എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും. ഇവിടെ വന്ന് കഴിഞ്ഞാൽ എനിക്ക് കാണാം സുരക്ഷിതമായി എന്തും സൂക്ഷിക്കാൻ ഫോണിൽ ഇത് മാത്രം മതി എന്ന് കലണ്ടർ ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ എന്നിവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആവും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഇൻ്റർഫേസ് വരിക. സ്റ്റാർട്ട് ആപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു പാസ്വേഡ്, നമ്മൾ ഏതാണ് ഡേറ്റ്, ഞാനിവിടെ April 1 കൊടുക്കുന്നത്. ശേഷം സേവ് പാസ്വേഡ് എന്ന് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മുടെ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് April 1 കൊടുക്കാം. കൺഫേം പാസ്വേഡിന് താഴെ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വിച്ച് ഫേവറേറ്റ് പ്ലേസ് എന്ന് ചോദിക്കും. റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഒരു പക്ഷേ പാസ്വേഡ് മറക്കുകയാണെങ്കിൽ നമ്മളത് റിക്കവർ ചെയ്യാൻ ഞാനിവിടെ പൊന്നാനി എന്ന് കൊടുക്കുകയാണ്. റിക്കവറി ഓപ്ഷൻ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തു, സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ഇത്രയുള്ളൂ, ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞു ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയി. പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ധൈര്യമായിട്ട് പെർമിഷൻ കൊടുക്കാം, കാരണം ഒരു ഡാറ്റയും കളക്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആപ്പിന് ആവശ്യമായ പെർമിഷനുകളെല്ലാം കൊടുക്കാം. ഓക്കെ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു, കഴിഞ്ഞു. ഇത്രയുള്ളൂ. ഇനി നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ ആപ്പ് ലോക്ക് എന്ന ഭാഗത്ത് നമുക്ക് ലോക്ക് ചെയ്യാം. ബ്രൗസർ എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒന്നും ഒരു സെർച്ച് ഹിസ്റ്ററിയും ഗൂഗിൾ സേവ് ചെയ്ത് വെക്കില്ല. ഈ ഒരു ഓപ്ഷനിലൂടെ എന്തും സെർച്ച് ചെയ്യാം, കൂടാതെ ഇമേജ് എന്നുള്ള ഭാഗവും സെർച്ച് ചെയ്യാം. അങ്ങനെ എന്തും നമുക്ക് ഫ്രീ ആയിട്ട് സെർച്ച് ചെയ്യാം. സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല.
മാത്രമല്ല ഫോട്ടോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പേഴ്സണൽ ഫോട്ടോകൾ, നമുക്ക് ആവശ്യമുള്ള മറ്റാരെങ്കിലും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ ഒക്കെ ലോക്ക് ചെയ്ത് വെക്കാം. വീഡിയോ, ഓഡിയോ, ഓഡിയോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ഓഡിയോകളും ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഏത് ഓഡിയോ വേണമെങ്കിലും നമ്മുടെ ഫോണിൽ ഒരുപാട് ഓഡിയോകൾ ഉണ്ടാവും. ചിലപ്പോൾ കോൾ റെക്കോർഡിംഗ്, സീക്രട്ട് കോൾ റെക്കോർഡിംഗ് ഉണ്ടാവും, സീക്രട്ട് വാട്സപ്പ് വോയിസ് ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് ഇതിലൂടെ സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കോൺടാക്റ്റുകളും ഇതുപോലെ ഹൈഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കാം, ലോക്ക് ചെയ്ത് വെക്കാം. കൂടാതെ നോട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീക്രട്ട് ആയിട്ടുള്ള നോട്ടുകളൊക്കെ നമുക്കിവിടെ എഴുതി വെക്കാനുള്ള ഓപ്ഷൻ ഇതിലൂടെ നൽകുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്തു മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്ക് സീക്രട്ട് ആയിട്ടുള്ള നോട്ടുകളൊക്കെ എഴുതി വെക്കാം. മാത്രമല്ല ഈ സോഷ്യൽ എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ്റെ പ്രീമിയം ആയിട്ടുള്ള വെർഷനാണ് ഇത്. ഇത് നമുക്ക് ചെറിയൊരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഓപ്പൺ ആവും. വാച്ച് വീഡിയോ ആഡ് എന്നുള്ള ഭാഗം കൊടുക്കുക. ഇതുപോലെ ചെറിയൊരു ആഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ആഡ് കഴിഞ്ഞു, അപ്പം നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് വരും പ്രീമിയം വെർഷനുകൾ. ഇതേക്കണ്ടില്ലേ, നമുക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, യൂട്യൂബ്, ഇതെല്ലാം നമുക്ക് രണ്ട് ഫേസ്ബുക്ക് അല്ലെങ്കിൽ രണ്ട് യൂട്യൂബ്, രണ്ട് ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യണ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൂടെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഫേസ്ബുക്ക് ഇത് ആരും കാണാനും സാധിക്കില്ല. ഫേസ്ബുക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പോലും അറിയാൻ സാധിക്കില്ല. ഫേസ്ബുക്ക് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡും ഇമെയിലും കൊടുത്ത് ഇവിടെ ലോഗിൻ ചെയ്താൽ മാത്രം മതി. അതുമാത്രമല്ല നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഫേസ്ബുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ വന്നുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കാം. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമും നമുക്ക് രണ്ടോ മൂന്നൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒട്ടനവധി ഫീച്ചറുകൾ ലഭ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ഈ ആപ്പ് ലോക്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യാൻ ഇതുപോലെ ചോദിക്കും. ആപ്പ് ലോക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഇതുപോലെ ഒരു പാറ്റം ലോക്കോ അല്ലെങ്കിൽ പിൻകോഡോ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ശേഷം നമ്മൾ ലോക്ക് ചെയ്യുന്ന ഏതൊരു ആപ്ലിക്കേഷനും അതിൻ്റെ പാസ്വേഡ് അതായിരിക്കും. ആ ഒരു പാറ്റൺ ലോക്കോ അല്ലെങ്കിൽ പിൻകോഡോ ആയിരിക്കും. വളരെ ഈസിയാണ്. ഇതുപോലെയാണ് ഓഡിയോസും വീഡിയോസും ഫോട്ടോസും എല്ലാം നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാനൊക്കെയായിട്ട് സാധിക്കും. ശേഷം നമുക്ക് ഇതുപോലെ ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് പെർമിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്നുകൊണ്ട് ഇതിൻ്റെ പെർമിഷൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ആപ്ലിക്കേഷനും നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ മുഴുവൻ ആപ്ലിക്കേഷനും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏത് ആപ്ലിക്കേഷനാണ് ലോക്ക് ചെയ്യേണ്ടത് അത് നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതേ ഞാനിവിടെ യൂട്യൂബ്, ക്രോമൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഇവിടെ ഫേസ്ബുക്ക് മാത്രം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതേ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഇതുപോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്ത പാറ്റേൺ ലോക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി.